പ്രഷർ കാരണമാണ് അവൾ മരിച്ചതെന്ന് അറിഞ്ഞാൽ എക്സാമിന് സ്റ്റുഡൻസ് എത്രമാത്രം ഡിപ്രസ് ആകുമെന്ന് അറിയോ? ഡിയർ സ്റ്റുഡൻസ്, ഐ ആം ശ്രീതേജ്, അവർ കോളേജ് ബോർഡ് ഡയറക്ടർ. നിങ്ങളോടൊരു കഥ പറയാനുണ്ട്. ഒരു പക്ഷിക്കൂട്ടം വേനൽക്കാല ദാഹം തീർക്കാനായി നീർച്ചാൽ അന്വേഷിച്ചൊരു യാത്ര പുറപ്പെട്ടതാണ്. അവയിലൊരു പക്ഷിക്ക് എത്ര തിരഞ്ഞിട്ടും വെള്ളം കിട്ടാതായപ്പോൾ അസഹിഷ്ണുതയായി. കോൺഫിഡൻസ് നഷ്ടപ്പെട്ട പക്ഷി പൊടുന്നനെ ആകാശത്ത് നിന്ന് താഴേക്ക് വീണുപോയി. ആഫ്റ്റർ ദാറ്റ് ദ ബേർഡ് ഈസ് ഡെഡ്. ഒറ്റയടിക്ക് ആ പക്ഷിക്കൂട്ടത്തിനുള്ളിൽ പരിഭ്രമം ഉടലെടുത്തു. ചത്തുപോയ പക്ഷിയെ കണ്ട് ഭയത്താൽ തിരിച്ചു പോണോ, അതോ ആ പക്ഷിക്ക് കൈമോശം വന്ന കോൺഫിഡൻസ് തങ്ങളിൽ ആവാഹിച്ച് മുന്നോട്ട് യാത്ര തുടരണോന്ന്? ഒടുവിൽ ആ പക്ഷിക്കൂട്ടം ഒരു ഉചിതമായ തീരുമാനമെടുത്തു. ദാഹം തീരണമെന്ന ആഗ്രഹമുള്ളപ്പോൾ നിരാശയ്ക്കൊരു സ്ഥാനവുമില്ല. അങ്ങനെ ആ പക്ഷിക്കൂട്ടം അവരിൽ ആത്മധൈര്യം നിറച്ചുകൊണ്ട് ഒറ്റയടിക്ക് ആകാശത്തേക്ക് പറന്നുയർന്നു. ഫൈനലി ദേ ഫൈൻഡ് എ ബിഗ് പോണ്ട്. ഒരു പക്ഷി ചത്തു എന്ന് വെച്ച് മറ്റ് പക്ഷികൾ താഴെ വീണു പോയില്ല. അതുപോലെ നിങ്ങളുടെ സഹപാഠി മരിച്ചെന്ന് കരുതി നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങളൊരു ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുമെങ്കിൽ അവളുടെ സപ്പോർട്ടും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. ഇന്ന് കൃത്യസമയത്തിന് തുടങ്ങണം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നോക്കി സാർ. ഇന്റർവ്യൂവിന്റെ പേരിൽ നിങ്ങൾ ഇത്ര നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചതിൽ നിങ്ങൾക്ക് ദേഷ്യം തോന്നില്ലേ? ഇല്ല സർ, എനിക്ക് അത്യാവശ്യമാണ് ഈ ജോലി. നെക്സ്റ്റ് മന്ത് തന്നെ മാരേജാ. ഇറ്റ്സ് ഓക്കെ, മെയിൽ വന്നോളൂ. തമ്പുക്കോ? ഓക്കെ സർ. അക്ഷര, യെസ് സർ, അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു മോളെ. അക്ഷര മാഡം, സർ, ഇന്റർവ്യൂവിന് വിളിപ്പിച്ച് 5 മണിക്കൂർ വെയിറ്റ് ചെയ്യിപ്പിച്ചതിൽ ദേഷ്യം തോന്നിയില്ലേ? അത്ര പോലും പേഷ്യൻസ് ഇല്ലാതെ പോയ ക്ലാസ് റൂമിലെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. രാമസ്വാമി, ഒന്ന് വരുമോ സാർ? ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മാഡത്തിന് അപ്പോയിൻമെന്റ് ഓർഡർ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറയും. ശരി സാർ. അതെന്താ സാർ, എന്റെ റെസ്യൂം പോലും ചോദിച്ചില്ല, സബ്ജക്റ്റിനെ സംബന്ധിച്ച് ഇന്റർവ്യൂ ചെയ്തില്ല, അപ്പോൾ ജോബ് എങ്ങനെ തരും? റെസ്യൂം ചോദിച്ചാൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അറിയാൻ കഴിയും. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ സബ്ജക്റ്റിലുള്ള നോളജും അറിയാം. പക്ഷെ നിങ്ങൾ ആ ബോർഡിൽ എഴുതിയ വാക്കുകളുണ്ടല്ലോ, അത് ഫെയിലായ ഏത് സ്റ്റുഡൻസിനും പാസ്സാവണമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കും. നിങ്ങളിപ്പോൾ ജോലിക്ക് വേണ്ടി കാണിക്കുന്ന പേഷ്യൻസി ഞങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ റാങ്കുകളിൽ കാണാൻ പറ്റും. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഫിസിക്സിൽ പറയില്ലേ, ചലനം പ്രതിചലനം. ചലനം സംഭവിച്ചു കഴിഞ്ഞു, ഇനി പ്രതിചലനത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം. താങ്ക് യു സർ.